ഹായ് ഫ്രണ്ട്സ്, 3T യിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ അക്കു. ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പൈസ ചിലവില്ലാതെ എങ്ങനെ ഈസി ആയ ഒരു കൂളർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ്. വീഡിയോയിലേക്ക് പോവാം. ഈ കൂളർ ഉണ്ടാക്കാൻ ആവശ്യമായത് 2 കുപ്പി മാത്രമാണ്. അതിനുശേഷം ഒരു ടേബിൾ ഫാനോ ഒരു പെഡസ്റ്റർ ഫാനോ മതി. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന 600 മില്ലിയുടെ കുപ്പിയാണ്. 1 ലിറ്ററിൻ്റെ കുപ്പി എടുത്താൽ കൂടുതൽ നന്നായതിന്. ഇതിന് ശേഷം നമ്മൾ ഈ ക്യാപ്പിൻ്റെ ഭാഗത്തു നിന്ന്, ഈ അടപ്പില്ലേ, അടപ്പിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ക്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഹോളിടേണ്ട വേണം. ചൂടാക്കി ഏതെങ്കിലും കമ്പി ചൂടാക്കി നമുക്ക് തുരതുര ഹോളിടണം. രണ്ടും ഒരേപോലെ ഹോളിട്ടാൽ മതി. നമുക്കിനി ഹോളിടാം. ഇതുപോലെ കമ്പി നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ കുപ്പിയിൽ ഹോളിട്ടാൽ മതി. അടുപ്പിച്ചടുപ്പിച്ച് ഹോളിടുന്നതായിരിക്കും നല്ലത്, എങ്കിലാണ് നമുക്ക് എയർ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഹോളിട്ട് കഴിഞ്ഞു. ഞാൻ ഇത്രയും വലിയ ആണി വെച്ചാണ് കേട്ടോ ഹോളിട്ടത്. അതപ്പം പെട്ടെന്ന് ഹോളിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്ത് മാറ്റരുത്, കുറച്ച് ഭാഗം ഇട്ട് കട്ട് ചെയ്ത് എടുക്കുക. രണ്ടിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, രണ്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ രണ്ടും കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട്സ്. അതിനുശേഷം നമ്മൾ ഈ ഫാനിൻ്റെ ബാക്കിൽ ഈ കുപ്പി കെട്ടി വെക്കണം. നൂൽക്കമ്പി വെച്ചോ കെട്ട് കമ്പി വെച്ചോ കെട്ടി വെക്കുക. രണ്ട് സൈഡിലായിട്ട് കുപ്പി കെട്ടി വെക്കുക. ഇങ്ങനെ ഫിറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കണം. ഐസോ തണുത്ത വെള്ളമോ, ഐസ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഐസ് ഇട്ട് നമ്മൾ 8 അടിയിൽ ഇത്രയും ക്യാപ്പ് ഇട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐസ് ഇട്ട് കഴിഞ്ഞാൽ ഐസ് ഉരുകിയതിന് ഉരുകാൻ നേരത്ത് ആ വെള്ളം ഇവിടെ ഫില്ലാവും. ഈ ഫില്ല ഓവറായിട്ട് വെള്ളം വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ ക്യാപ്പ് അടപ്പ് ഓപ്പൺ ചെയ്ത് വെള്ളത്തിൽ എടുക്കാം. ഈ ഐസ് ഉരുകി വെള്ളം ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഐസ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ആ വെള്ളം കടന്നാൽ തന്നെ നല്ല തണുപ്പ് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമുക്കിപ്പോൾ ഐസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഐസ് ഇട്ടോ. ഇനി അടുപ്പിലേക്ക് നമുക്ക് ഐസ് ഇട്ട് കഴിയാം. പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ച ഐസ്, പ്ലാസ്റ്റിക് ഒരു പെട്ടിയിൽ വെച്ച ഐസാണ്, അതുപോലെ കല്ലുപ്പുള്ളി പൊട്ടിച്ചിട്ടതാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, നമ്മളെ കൂളർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വരുന്ന ഉരുകി വരുന്ന വെള്ളം അടിയിൽ സ്റ്റോർ ആവും. നമുക്ക് ഓവറായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. എപ്പോഴും ഐസ് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തണുത്ത വെള്ളം ഇതിൽ കിടന്നിരുന്നാലും മതി. വെള്ളം ഒഴിച്ചാലും മതി, ഐസില്ലാത്ത വെള്ളം ഒഴിച്ചാലും മതി, നല്ല തണുപ്പ് കിട്ടും. നമുക്കിതിനി ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ തണുപ്പാണ് നമുക്ക് കിട്ടുന്നത്. നല്ല സൂപ്പർ തണുപ്പാണ്. എങ്ങനെ ഉണ്ടാക്കൂ തണുപ്പ്? സൂപ്പർ അല്ലേ? എല്ലാവരും വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, അടിപൊളി തണുപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. 3T ട്രാവൽ ടെസ്റ്റ് ഇത് സംബന്ധമായ തുടങ്ങടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കൂളർ വീട്ടിൽ ഈസിയായി നിർമ്മിക്കാവുന്നതാണ്.